നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. മെയിൻ സ്ഥലം, മെയിൻ ഗേറ്റ് എന്നും പറയാം, മെയിൻ എങ്ങനെയും പറയാം. ഫിറോസ് അവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ്. സെൽഫി നമ്മളിതേ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ഇതേ അവിടെ ഷോപ്പ് ഉണ്ടാവും, കുറേ എഴുതി വെച്ചിട്ടുണ്ട് പോകേണ്ട സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. ആ ഒരു ടി വി പോലത്തെ സാധനത്തിൽ ഗൈസ് ഗാഷ് ദേ അടിപൊളി വിഷ്വൽസ് ആണ് അവിടെ ഉള്ളത്. നിങ്ങൾ ക്യാമറ കാണുന്ന പോലെ അല്ല, നേരിട്ട് കാണുമ്പോൾ കിഡു വൈബാണ് ഗൈസ്. എൻ്റെ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഞാൻ കിടന്ന് ഉറങ്ങി, ഞാൻ കിടന്ന് ഉറങ്ങി. എന്തെൻ്റെയൊക്കെ ആളുകളൊക്കെയാണ് എനിക്കറിയത്തില്ല ശരിക്കും. കോഫി ഷോപ്പൊന്നും അല്ല ഗൈസ്, വേറെ ആരൊക്കെയാണ്ട് അവിടെ യൂണിഫോമിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഗൈസ് പട്ടാളങ്ങളൊക്കെ കൊണ്ട് കയറി വരുന്നുണ്ട് ഗൈസ്, നടന്നു വരുന്നുണ്ട് അല്ലേ, പട്ടാളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് എയർപോർട്ടിലാണ് ഗൈസ്. അപ്പൊ ഗായ്സ് നമ്മൾ ഇതേ എയർപോർട്ടിലാണ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഗായ്സ്. അക്ഷമാണ് ഇവിടെ പോയി, അത് ഞങ്ങൾ കൊണ്ടാക്കാൻ പോയി. ഇത് കൊണ്ടാക്കാൻ ഇവിടെ കുറെ ട്രോളികളും ആളുകളും എല്ലാം ഉണ്ട്, സെക്യൂരിറ്റി ഒക്കെ അവിടെ ഇപ്പോണ്ട് ഗായ്സ്. കഴിഞ്ഞ വർഷം അങ്ങനെ വിളിക്കാനാണ് പോയി ഗായ്സ്, ഞങ്ങൾ കൊണ്ടാക്കാനും പോകും. ദേ ഇവിടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ്, ബാഗേജ്, അസിസ്റ്റൻ്റ് സർവീസ്, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ദേ ഇവിടെ കുറേ സാധനങ്ങൾ, അതായത് ട്രോളികളും ഉണ്ടോ? കുറേ ഉണ്ടല്ലേ, കുറേ ട്രോളികളുണ്ടല്ലോടാ. എൻ്റെ മോനെ ആയിരക്കണക്കിന് ട്രോളികളാണ്, ഇതെല്ലാം ഒരുമിച്ച് എല്ലാവരും കൂടെ ഓടിച്ച് കളിക്കണം പൊളിയായി. അല്ലേ ഭയങ്കര സെക്കൻഡ് എല്ലാവരും എടാ അതിനകത്ത് കയറിയിരുന്നു, അതിനകത്ത് കയറിയിരുന്നു, അവിടെ കയറിയിരുന്നു. ആ ഒരാൾ തള്ളിക്ക് അവിടെ ദേ ഒരു ചേച്ചി കാർ ഓടിച്ച് വണ്ടി ഓടിച്ച് കളിക്കുവാണ് ഗൈസ്. വണ്ടി ഓടിച്ച് കളിക്കുന്നു, വലുതായിട്ടും കുഞ്ഞു പിള്ളേരെ പോലെ വണ്ടി ഓടിച്ച് കളിക്കുകയാണ് ഗൈസ്. റൈഡ് വണ്ടി ഓടിച്ച് കളിക്കുന്നു. പിന്നെന്തോ ഇവിടെ കാണിക്കാനായിട്ടുള്ളത്, ഇപ്പൊ നല്ല പൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട്? പൊളിയായിട്ട് ഇടുന്നുണ്ടല്ലേ, കാരണം നല്ല വെട്ടോ. പറയണം കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. ഐഡിയല് ചായക്കടയിലേടാ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, D5-ൽ ചായക്കടയുണ്ട്. ഇവിടുന്ന് ഇവിടെ കടയുണ്ട്, ബിസ്ക്കറ്റ്, മിഠായി, ബർഗർ, പാലും വെള്ളവും, ചായ തുടങ്ങിയ എല്ലാം ഉണ്ട്. അവിടെ അത് സീറ്റൊന്നും അല്ല, അവിടെ പിടിക്കുന്ന സാധനമൊന്നും വേണ്ട. എന്താണ്ട് സാധനമാണ്, അവൻ അവിടെ കയറി ഇരിക്കുന്നു. ഒന്നിരുന്ന് ഇരുന്നിരുന്ന് കൊള്ളാവുന്ന ഇവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അടിപൊളി അടിപൊളി. അതേപോലെ തന്നെ ഒരു ചേച്ചി പിടിച്ചുകൊണ്ട് വന്ന് പുറകിൽ ട്രോളിയുടെ ബാക്കിൽ ഒരു ചേച്ചി വന്ന് നിൽപ്പുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്ത് ഉന്തിക്കൊണ്ട് പോകാനായിട്ടാണ് ഈ ചേച്ചി ഇരിക്കുന്നത്. വണ്ടി ഓടിച്ച് കളിക്കുവാണ് ഗൈസ്, വണ്ടി ഓടിച്ച് കളിക്കുന്നു. ഗൈസ് ദേ അതാണ് ലിഫ്റ്റ്, പിന്നെ നമ്മൾ പ്ലെയിൻ വന്നാണൊക്കെ നോക്കാൻ പോവാണ് ഗൈസ്. പഠിച്ചില്ല വീണ മഴക്കുറി, ഡെത്തൊന്നും അല്ല മഴക്കുറി, പക്ഷെ അവിടെ നിന്ന് അടിയാ ചത്തുപോകും. ദേ അവിടെയാണ് വലിയ ലിഫ്റ്റ്, ചില്ലിൻ്റെ ലിഫ്റ്റ് അല്ലേടാ, ചില്ലിൻ്റെ ലിഫ്റ്റാ. മാസ്ക് കിട്ടും, മാസ്ക് കിട്ടും. ദേ അവിടെ പട്ടാളക്കാരന്മാരൊക്കെ ഇപ്പോൾ ഉണ്ട്. ദേ ചില്ലിൻ്റെ ലിഫ്റ്റിൽ ആളുകൾ അറയിലോട്ട് പോകുന്നു. ഇവിടെ എവിടെ ആയിട്ടോ പ്ലെയിൻ വരുന്ന ഉച്ച, ഇവിടെ എവിടെ ആയിട്ടോ പ്ലെയിൻ വരുന്ന, ഇവിടെ എവിടെ ആയിട്ടോ പ്ലെയിൻ വരുന്ന. പൈസ കൊടുത്ത് കയറാനേ പറ്റത്തുള്ളൂ, എന്നെ വേണ്ട. ഇതിലേ കൂടെ കാണാൻ പറ്റുമോ, ഇതിലേ കൂടെ കാണാൻ പറ്റുമോ, അല്ല ഇവിടുന്ന് കാണാൻ പറ്റുമോ, ഇവിടുന്ന് കാണാൻ പറ്റുമോ?
അന്ന് വരുമ്പോൾ നമുക്ക് നോക്കാം. വിദേശത്ത് പോകാനുള്ളവരാണെന്ന് തോന്നുന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റി ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ ഇത് ഇവിടെ സ്നാക്സിൻ്റെ ഇവിടെയും ഉണ്ട് ഗൈസ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. സ്റ്റാഫുള്ളി എന്ന് പറഞ്ഞ് കുറച്ച് പട്ടാളക്കാരന്മാർ ഇന്ന് ഏതാണ്ട് റൂമോ ഒരു ഫ്ലോറും അവിടെ ഇപ്പുണ്ട്. സ്റ്റാഫിന് കയറാനായിരിക്കും ഇവിടെ കുറേ പേര് ഇപ്പുണ്ട്. ഇവിടെ ടെർമിനൽ മാനേജർ ഡിപ്പാച്ചസ് കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തറയിലോട്ടൊന്ന് നോക്കാം ഗൈസ്. എയർപോർട്ടിൻ്റെ തറഫാകുവാണിത്. എൻ്റെ മോനെ കല്ലൊക്കെ ഇട്ട് നിൽക്കുന്ന ഫ്ലോറുകൾ ഇതിൻ്റെ മേളിൽ നോക്കിക്കോ. എൻ്റെ സീന് പുള്ളിയല്ലേടാ ഗൈസ്. ഇവിടെ വീൽ ചെയർ കുറച്ച് പേരൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി ഗൈസ്, സെക്യൂരിറ്റി എടാ നല്ല അടിപൊളി വെയിലല്ലേ. ഇത് അതാണ് ഗൈസ് കൊച്ചിൻ എയർപോർട്ട്, ഇവിടെ പോകുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ എന്ന് തോന്നുന്നു, അതാണ് മെയിൻ. പ്ലെയിനെ കാണണം, നമുക്ക് ആകാശത്തൂടെ പോകുമ്പോൾ പറന്ന് കറന്നു പോകണം. അവിടെ കാണാൻ പറ്റത്തില്ല, അവിടെ വിദേശികൾക്ക് വിദേശത്ത് പോകുന്നവർക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അവര് എന്തായാലും പ്ലെയിനിൽ കയറാൻ പോവല്ലേ, കാണേണ്ട ആവശ്യമില്ലല്ലോ. ഏ അനുസമ അവിടെ നിന്ന് പോവുകയാണ്. ഏ അനുസമ അവിടെ നിൽക്കുന്നു കൊച്ചായിട്ട്, കൊച്ചായിട്ട് അവിടെ നിൽക്കുക. ഇതിലെ കൂടെ അല്ലേ അടി പോകുന്ന, ശരിക്കും പറഞ്ഞാൽ അവിടെയല്ലേ കൊച്ചിൻ എയർപോർട്ടിൻ്റെ അവിടത്തെ അതിനതെ അവിടെയല്ലേ കൊച്ചിൻ എയർപോർട്ടിൻ്റെ ക്യു ആർ കോഡൊക്കെ വന്നിട്ടുണ്ട്. എന്തിൻ്റെയാണാവോ ഇവർ പോകാൻ പോവാണ്. അതിലേ കൂടിയാണ് പോകുന്നത്, പട്ടാളക്കാരുടെ ഇടയിൽ കൂടിയാണ് പോകുന്നത് എല്ലാവരും. പോവുകയാണ്. ആദ്യത്തെ അറിയാതെ പട്ടാളക്കാരൊന്നും വീഡിയോ നടക്കില്ല. ദേ അനുസമ്മ പോവുകയാണ് ഗൈസ്. ിലോട്ട് പോയി ഗൈസ്. ഉള്ള ആളുകളൊക്കെ ഇവിടെയൊക്കെ കുറെ പേര് ഇപ്പുണ്ട് ഗൈസ്. കുറെ പേര് അവിടെ നടന്നൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഹെൽപ്പ് ഡെസ്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇതല്ല ഗൈസ് വ്യൂസ് ഗാലറി, അത് വേറെ സ്ഥലത്താണ്. ഇവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെയാണ് കുറെ പേരൊക്കെ നിൽക്കുന്നത് ഗൈസ്. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ട്, പൊളിയല്ലേ ഗൈസ്. അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മളിത് ഇതാണ് എയർപോർട്ട്. ഇത് ഇവിടെ അറൈവൽസ് കാർ പാർക്ക്, ഇത് അവിടെ ടോയ്ലറ്റ്, ഇവിടെ ഫിറോസ്, അവിടെ കൊച്ച, പിന്നെ അതേ അവിടെ ആളുകളെല്ലാം ഉണ്ട് ഗൈസ്. ഇനി പോകാനുള്ള ആളുകളൊക്കെ അത് ഇവിടെ ഉണ്ട് ഗൈസ്. പിന്നെ അതേ ഇവിടത്തേക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. പിന്നെ അതേ ഇവിടെ ട്രോളികളെല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തിച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ്, നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെയായിട്ട് ഇത് അവിടെ ബാത്റൂമിൻ്റെ ഇതല്ല ഗൈസ്, ബാത്റൂം അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അവിടെയായിട്ട് എന്താണ്ട് ഒരു ടെറസ് പോലെയാണ്, ഞാൻ പോയപ്പോഴത്തേക്ക് ടെറസ് പോലെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഇതേ ഇവിടെയൊക്കെ റോഡുകൾ റോഡാണ് ഗൈസ്, ഇത് കയറി വരുന്നതാണ്. അതിൻ്റെ അപ്പുറത്താണ് എയർപോർട്ടിൻ്റെ പുറത്തുള്ള റോഡ്. അവിടെ പഴയ എയർപോർട്ടാണ് ഇത് അവിടെ ഉള്ളത്. ഇത് പുതിയതാണ് ഗൈസ്, പുതിയ എയർപോർട്ട് തന്നെ, ആ എയർപോർട്ട് തന്നെയാണ്. പക്ഷേ ഇത് ഇൻ്റർനാഷണൽ, അതാണ് വ്യത്യാസം. അപ്പോൾ ഇത് ഇവിടെ കുറേ പേര് ഇപ്പോൾ വരുന്നേ ഉള്ളൂ ഗൈസ്. ഇനിയും പ്ലെയിൻ പോകാനായിട്ടുണ്ട്. അനുസ്വാമി ഇതുവരെ പോയിട്ടില്ല. 10:30 എയർപോർട്ടിലാകാണ്ടാണ് പോകുന്നത്. 10:30 8:00 ഒരു സംശയമുണ്ട്. 10:10 ഒരു സംശയമുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും പോകുന്നതായിരിക്കും, നമ്മൾ നേരത്തെ ഇവിടുന്ന് പോകുന്നതായിരിക്കും ഗൈസ്. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. വെട്ടമൊക്കെ കുറവുണ്ട് ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം.